ഇല്ല നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. സാധാരണ കോമൺ ആയിട്ടുള്ള ഒരാൾ, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരിക്കലും റോഡിൽ കൂടെ പോകുന്ന ഒരു പാമ്പിനെ ഇത് കണ്ടുകൊണ്ട് ഓടിപ്പി പിടിച്ച് വെനെടുത്ത് കുടിക്കാൻ ലോകത്തൊരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അത് ലോകത്തേക്ക് അത്രയ്ക്കുള്ള മണ്ടന്മാരല്ല നമ്മുടെ ജനത. ഒരു എന്റെ ഫോട്ടോ തന്നെ ആൽബം. ഞാൻ ഒരു കാര്യം പറയാം സാറേ, ഒരു മിനിറ്റ്. ഇപ്പൊ ഞങ്ങൾ പിടിക്കുന്ന, ഞങ്ങൾ ഇത്രയും പാമ്പുടുത്തക്കാരുടെ ഉണ്ട്, ഞങ്ങൾ പിടിക്കുന്ന ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന ഒരു പാമ്പിനെ നമ്മൾ കൊണ്ട് വെച്ച് കൊടുക്കാം. അവർ കിസ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര്, ഞങ്ങൾ ഈ 6-7 പേര് ഞങ്ങൾ അന്നത്തോടെ പാമ്പുടുത്ത നിർത്തി ഞങ്ങൾ കിളയ്ക്കാൻ പോകും. ഞങ്ങൾ പറയും പാമ്പിന് പറമ്പിന്റെ പാമ്പിനെ ചേരയെ കണ്ടാൽ വെളുത്തുള്ളി തല്ലി ഒഴിക്കണമെന്ന് പറയും. വെളുത്തുള്ളി തല്ലി ഒഴിക്കണം. പണ്ടാണെങ്കിൽ പാമ്പിനെ കണ്ട ഓടി അടുക്കളയിൽ പോയിട്ട് അമ്മമാര് വെളുത്തുള്ളി എടുത്ത് അമ്മയിൽ ചതച്ച് ഒരു ബക്കറ്റ് വെള്ളം ചേർത്ത് പറമ്പ് മുഴുവനും കൊണ്ടൊഴിക്കും. ഇപ്പൊ ഇന്നത്തെ അമ്മമാര് വെളുത്തുള്ളി ജ്യൂസ് ആക്കിയാണ് മിക്സിയിൽ ജ്യൂസ് അടിച്ച് പാമ്പിന്റെ തലയിൽ കൂടെ കൊണ്ടുവച്ചു കൊടുക്കും. ഈ കൊണ്ടൊഴിച്ചെടുക്കുന്ന വെളുത്തുള്ളി ജ്യൂസ് കുടിച്ചിട്ട് പാമ്പ് ഈ അമ്മയുടെ തന്നെ വെക്കും ചാച്ചി ഇനി ഉണ്ടാ വെളുത്തുള്ളി ജ്യൂസ് എന്ന്. നോക്കി ഇങ്ങനെ ആടുകയുള്ളൂ, ആ വസ്തുവിലേക്ക് മാത്രമേ എയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു പ്രകോപനമില്ല, ചുമ്മാ ചുരുണ്ട് വന്നതിന് ശേഷം കിട്ടുന്ന അനക്കത്തിലേക്ക് പെട്ടെന്ന് കടിക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന്. എന്നെ ഒന്നല്ല 16 പ്രാവശ്യം കടിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, ഒരു പാമ്പിനെ എറിയുകയോ നോവിക്കുകയോ ചെയ്താൽ ആ പാമ്പ് അപ്പോൾ തന്നെ എറിയണമെന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം അത് വാച്ച് നോക്കി അതേ സ്ഥലത്ത് വന്നിരുന്ന ആ എറിഞ്ഞാലിനെ കടിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമിയിൽ, പക വീട്ടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് ചില മനുഷ്യർ മാത്രമാണ്. ചില മനുഷ്യർ മാത്രം അതുപോലെ ഓടി വന്ന് കടിക്കുമെന്ന് പറയുന്നു. ലോകത്തൊരിക്കലും പാമ്പിന് ഓടി വരാൻ കഴിയില്ല, കായും കാലും ഇല്ല. അങ്ങനെയാണ് എന്റെ വിധിയെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും. ഈ ഹുക്ക് ഉപയോഗിച്ചും ശാസ്ത്രീയമായി തന്നെ ജനങ്ങളെ ഇനിയും പറഞ്ഞാൽ എല്ലാരും പറയുന്നത് ശാസ്ത്രീയമായ പാമ്പ് പിടുത്തം. സാർ, ശാസ്ത്രീയമായ ഒരു പാമ്പ് പിടുത്തം പാമ്പിനെ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ പാമ്പ് പിടുത്തം. പോകുമ്പോഴാണ് മാത്രമാണ് വിഷം. അത് വിഷമല്ല, അത് പ്രോട്ടീൻ, ഒന്നിൽ കൂടുതൽ പ്രോട്ടീനാണ്. 95% പ്രോട്ടീനാണ്. ഈ 95% പ്രോട്ടീൻ അത് നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ച് കടന്നു പോകുമ്പോഴാണ് അത് അപകടം ഉണ്ടാവും. ഈ വിഷം എടുത്ത് നമ്മൾ കുടിച്ചാൽ മരിക്കുമോ? ഇല്ല, ഞാൻ 524 പ്രാവശ്യം കുടിച്ചു, ഒരു അപകടം ഉണ്ടാവുമ്പോൾ വിഷം എടുത്ത് കേൾക്കാം. ഇപ്പൊ ഡോക്ടർമാർ, നമ്മൾ സർജറി ചെയ്യാൻ ഒരു ഡോക്ടർ ഒരു കട്ടി കുറഞ്ഞ ഗ്ലൗസ് ഉപയോഗിക്കുന്നു. ആ കട്ടി കുറഞ്ഞ ഗ്ലൗസ് മാറ്റിയിട്ട് ഞാൻ കട്ടിയുള്ള 2 ഗ്ലൗസ് വാങ്ങിച്ചു കൊടുത്ത് അവരെ അതിട്ട് അവർക്ക് ശസ്ത്ര ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അല്ല, അവർ ഒരു ഓപ്പറേഷൻ കത്തി ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഒരു വലിയ കത്തി കൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ അവർക്ക് ചെയ്യാൻ പറ്റുമോ? സുരേഷ്, ഈ ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇനി പിടിക്കണമെന്ന് പറഞ്ഞാൽ സുരേഷ് ഉപയോഗിക്കും? അല്ല സാർ, ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, ഞാൻ ചിന്തിക്കുന്ന എനിക്ക് അത് എന്താ പറയുക, എനിക്കത് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 കാരണങ്ങളുണ്ട് സാർ. കാരണം എനിക്ക് അവരെ തൊട്ട് തലോടി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. എന്നൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു, പത്രത്തിലുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുരേഷ് നമുക്കൊരു കാര്യം, സുരേഷിന്റെ പേര് എന്നെ അദ്ദേഹം വാവ എന്ന് വിളിച്ചു. വാവയുടെ പേര് നമുക്ക് വാവ സുരേഷ് എന്നൊക്കെ. അപ്പൊ മനുഷ്യൻ വിളിക്കുന്നതല്ല, മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാമ്പുകൾ വിളിക്കുന്നു, വരൂ വരൂ സുരേഷെ, ഞങ്ങളെ പിടിച്ച് കാത്തിരിക്കുന്നു. ജീവിക്കുന്നു, കൃഷിക്ക് നാശം ഉണ്ടാവുന്നില്ല, അവയെ സംരക്ഷിക്കുന്നു. ഇത് മറ്റൊരു കാര്യം, സാറ് പറഞ്ഞത് കൂടുതൽ വളർത്തുന്ന പാമ്പുകൾക്ക് തീറ്റി കൊടുക്കുന്നത് എലിയും റാബിറ്റ് എലിയും മയിലും ഒക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പണ്ട് പ്രകൃതിയിൽ ഉണ്ടായിരുന്ന സാധനം, ഇതൊക്കെ പിടിച്ച് കഴിച്ച് തന്നെയാണ് പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചത്. പാല് മുട്ടയും കഴി പാമ്പ് പാല് കുടിച്ചല്ല ജീവിച്ചിരുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലേ? ഇതുവരെ തോന്നിയിട്ടില്ല. അതിന് മുന്നേ എനിക്ക് ഒരു ടീച്ചറിന്റെ വീട്ടിൽ പാമ്പിനെ പിടിക്കുമ്പോൾ ഇപ്പൊ ബാത്റൂമിൽ പോകുന്ന പാത്രത്തിൽ എനിക്ക് വെള്ളമുണ്ട്. അതിൽ ഇവർക്ക് ആർക്കും അനുഭവം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തിരുന്ന സ്ഥലങ്ങളിൽ എന്നെ മനഃപൂർവ്വം മാറ്റിക്കൊണ്ട് മറ്റു ആൾക്കാരിലേക്ക് വന്നു. അപ്പൊ എന്നെ മനഃപൂർവ്വം കോളുകളിലേക്ക് വിളിക്കാതായി. അതുപോലെ എപ്പോഴും ഞാൻ 370-275 രൂപ പേയ്മെന്റ് കൊടുത്തിട്ടാണ് മെഡിക്കൽ കോളേജ് പേവാർഡിൽ, സൊസൈറ്റി പേവാർഡിൽ കിടന്നിട്ടുള്ളത്. നിങ്ങൾ എന്നെ സെലിബ്രേറ്റ് എന്ന് പറയുമ്പോൾ അത്യമ എനിക്ക് കരച്ചിൽ വരികയാണെന്നുള്ളത്. ഞാൻ സെലിബ്രേറ്റ് എന്ന് പറയുന്നത് സൈസ് കൂടിയ പാമ്പായിരുന്നു, പ്രായം കൂടിയ പാമ്പായിരുന്നു. സാധാരണ പാമ്പിനെ ബോട്ടിലോ ചാക്കിലോ ആണ് കൊണ്ടുവന്നത്. ഇത് ആക്റ്റീവായിട്ട് ഡാഷിൽ ഇട്ടുകൊണ്ട് പോയി, ആ ഡാഷിൽ ഇട്ടുകൊണ്ട് പോകാൻ കാരണം വീട്ടിൽ കൊണ്ട് വിഷമെടുത്ത് വെക്കാനെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് പത്രത്തിൽ 2 പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഞാൻ എന്താ വരുന്ന ഒരു ക്യാമ്പയിൻ വെക്കുക, ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ കണക്കിൽ കേരളത്തിൽ എന്റെ നമ്പർ 50 ലക്ഷം പേരിൽ ഉണ്ടെന്നാണ് ഒരു കണക്ക് മൊബൈൽ സർവേ എന്നെ അറിയിച്ചിരുന്നത്. സുരേഷാണെന്നുള്ള കാര്യമേ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്നെ അനുകരിച്ച് പാമ്പ് കടിയേറ്റിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടോ? ഞാൻ വന്നതിന് ശേഷം എത്ര പാമ്പുകൂടുത്തക്കാർ കേരളത്തിലായി?
എന്നാൽ ഗ്ലൗവും ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്കിത് തുറത്തിക്കൂടാ എന്നുള്ളതാണ്. ഞാൻ അത് പറയുന്നില്ലേ സാർ, ഞാൻ എന്തായാലും എനിക്ക് ആ ഒരു കാര്യത്തിനോട് യോജിക്കാൻ അല്ല എനിക്ക് യോജിക്കാൻ കഴിയില്ല, എൻ്റെ ഇവർ അങ്ങനെ ചെയ്യട്ടെ. ഞാൻ അങ്ങനെ ഒരു നിർബന്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുക മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഫോറസ്റ്റിന് കേരളത്തിൽ സാറ് വിഷനറി വീഡിയോസ് എടുത്ത് നോക്കുക, കേരളത്തിലെ ബുക്കുകൾ പരിശോധിക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഫോറസ്റ്റിൽ ഒരു സ്നേക്ക് റെസ്ക്യൂ ടീം ഉണ്ടാക്കിയത് ഞാനായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്തിൽ ഈ വേൾഡിൽ ആദ്യമായിട്ട് അവയർനെസ് ക്യാമ്പ് പബ്ലിക്കായിട്ട് സ്കൂളുകളിൽ പാമ്പിനെ കാണിച്ച് കുട്ടികളുടെ മുന്നിൽ അവയർനെസ് ക്യാമ്പ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ച ആദ്യമായിട്ട് ഞാനാണ്. കേരളീയനായതുകൊണ്ട് മലയാളിയായിട്ട് ആരും അറിഞ്ഞില്ല. ഫ്ലവേഴ്സിൻ്റെ അവാർഡ് ഉൾപ്പെടെ ഉള്ള അവാർഡുകൾ എനിക്ക് ഏകദേശം ഒരു എല്ലാം കൂടി ഒരു 23 ലക്ഷത്തിലേറെ രൂപ എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് ഏകദേശം 3 കോടിയിലേറെ രൂപ സമാഹരിച്ച് RCC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ എനിക്ക് കഴിയും. മാത്രമല്ല സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മാറ്റി.